എന്തോന്നടേ ഇത്? മിന്നാമിന് ഇങ്ങനെ നുറുങ്ങു കേട്ടോ. പെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ, മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എടെ എടെ വെള്ളവും ഗ്ലാസ്സും എടെ. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തിനാ രണ്ട് ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവൽ ആവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ രണ്ടു പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞിരിക്കും. ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞിരിക്കും, പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല. എടാ ഇതാരുടെ വീടാ? പൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാച്ച. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിരുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷ് ആയിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. പൊട്ടി 82 രൂപയിലെ തരാനുള്ളത്, 100 രൂപയുണ്ട്. ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടെ നിന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്, ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്, കണ്ണുകളുണ്ടല്ലോ. നമ്മുടെ രണ്ട് വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലേ. മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചുവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപടപടല്ല. നീ കേക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, ഓ നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് രണ്ട് വാക്കല്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ ഇത്ര കാലം തീറ്റി പോറ്റിയില്ല. എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കില. അവൾ എന്നോട് പറയാണ്, ഹേ ഹാൻസം, ഐ ആം ഗോയിങ് ടു ടേക്ക് യു വിത്ത് മീ. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 1000 റുപ്പീസ് എടുത്ത് തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ടുമോറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവൾ എവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നല്ല കാലത്ത് ഞങ്ങൾ വീട്ടിൽ. എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടിയാ. നീ എന്നെ നന്നായിട്ടത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് യു ആർ പര പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്താഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങളിങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിംപതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ നനി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും.
ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ. എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കേ, ബൈ ബൈ, സീ യു. എന്താ എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം, വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അഗതി വന്നൊരു ശത്രു ഒന്നുമല്ല, കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. കഷ്ടമുണ്ടേ, നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്, എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൊടുക്കും ചോദിക്കണം. എന്താ പറഞ്ഞത്? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു പറഞ്ഞു. അമ്മാവനെ വിളിച്ച് പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവർ പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഇതായി കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്ന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരു തന്നെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരു തന്നെ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരു തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാരായണകുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ഒരു പോലീസിനെ വിളിച്ചില്ല. ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് നിൽക്കാം. കൈ കാശു അല്ല ഇരിപ്പണ്ട. എന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവനും നിനക്ക് തന്നില്ലേ? ആ ദാ എട്ടണുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണകുട്ടി, എടോ ഇവർക്ക് മുഴുത്ത വട്ട, കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചിട്ട് പോടോ. നാരായണകുട്ടി, താൻ വിളിച്ചോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണ്ട. അഞ്ഞൂറ് രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, മൂന്നാല് കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മട ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല് പിടിച്ചിട്ടില്ല. ഞാനല്ല ഇതൊന്നും പറഞ്ഞു. അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തുപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. തത്തമ്മട ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തിയും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലും ഭ്രാന്തി. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, എന്റെ തലേ നിന്ന് ഒഴിഞ്ഞു തരൂ. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചത് തന്നെ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കുറെ വായു വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ, വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതുണ്ടോ? രാവിലെ ഒരു കോവറ് കഴുതിയാ കണിയേണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്കും. എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന എന്റെ വെള്ളാരും കല്ലും പെട്ടി എല്ലാം നാശം. ഈ കല്ലും മണ്ണും ചോക്കാൻ വേറെ ആളെ നോക്കണം. ാണ് ദേഹമുദ്രവും തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെട്ടു, കിളവൻ ഇങ്ങോട്ടല്ല. യവന ഞാൻ ഇന്ന് ആടിയാടി വരുന്നവൻ. നീ എന്തിനാ ഇത് വഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. എടാ ജോലി, എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ. നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ലേ. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല, ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു, രണ്ടു കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക.
പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാളെന്നെ തൂക്കാൻ വിധിക്കും. നീ അങ്ങേരുടെ ഫോട്ടോ വല്ലതും എടുത്തു കൊടുത്താ? എടുത്തു. എന്ത്, ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലല്ലേ പതിയും. നീ ഒരു സ്മോളിങ് എന്നെ. സ്മോളൊന്നുമില്ല, എല്ലാം അങ്ങനെ കുടിച്ചു ചേർത്ത്. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തൊടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്, ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്, അവക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്ക് ഒരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണിയോടെ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ ഞാൻ തരില്ല. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ? എന്നാ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവളെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാൻ ഒരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ കൊണ്ടുക്കളാനത് പൂച്ച പട്ടിയവല്ലോടോ? നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവളെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി, എടേ സൂക്ഷിക്കണേ, ഈ അകന്നു നിന്നാ മതി. എനിക്ക് വിശക്കുന്നു. മക്കൾ എവിടെ രീ? ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും മാച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ല നിന്റെ പ്രാവിനേക്ക് അവള് വിഴുങ്ങും. രണ്ട് ഐസ്ക്രീം. രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കണ്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവേലിക്ക് രണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ. ലോ ലവൻ. മുക്കുരുത്തി മലയുടെ മോളി കൊണ്ടുവിട്ടിട്ട് മഹാഭാവി ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കി കിട്ടില്ല. സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാവം പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണം. ഇടി വെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നു. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തി പെണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല. ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. വേണ്ട. അയ്യേ, പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രൻ. എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ, ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും. അല്ലേ, ചാറി മുക്കി നക്കിയാ മതി. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ, മുനിസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ. ആ എന്നാ ഇതായിരിക്കും. കളർ പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ. ഓട് ഓട്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ?
ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാൾ സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്യലി പോകും. എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവള് ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം അല്ലേ. പോയി കിടന്നു ഉറങ്ങു പെട്ടേ. പ്ലീസ്. അവൾ ഉറങ്ങി, വല്ലതും കഴിക്കണ്ടേ? നബാ, ചിക്കനും ഞാൻ പാതിരാക്കിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാൻ ഇന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴുത്തപ്പോ ഞാൻ പറയുന്നത്. ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്നും കേക്ക്. ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന, വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇതിനെ ഇറങ്ങ, ഇറങ്ങാൻ. വിളിച്ചോണ്ട് പോടാ, മറക്കണത്തിന്. ലക്ഷ്മണനെ, ഇന്നേക്ക് വന്ന പേപ്പറെല്ലാം മൊത്തമായി ഇട്, അങ്ങേ എടുക്ക്. ആ കൂട് കാലത്തെ പേപ്പർ വായിച്ചില്ലെങ്കിൽ. അല്ല, താനിപ്പം ഫോട്ടോ എടുത്ത് നിർത്തി കപ്പലണ്ടി കച്ചവടം തുടങ്ങി. കപ്പലണ്ടി ഉണ്ട്, വേണ. ഇയാള് ഇയാടെ പണി നോക്കടോ. രാവിലെ ഇറങ്ങി വരും. ഡേ നിച്ചൽ, ആ ആശിനായിരിക്കും. ഡേ നീ അവളെ കണ്ട? എവളെ? എടേ ആ പ്രാന്തിയെ കാണാനില്ലെന്ന്. എന്റെ ദൈവമേ, തൊലഞ്ഞോ? എവിടെ പോയി നിനക്കറിയോ? അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും. നീ എവിടെ വായി നോക്കി നിൽക്കായിരുന്നു? ഷോ, നിന്നേക്ക് പണിയിപ്പിച്ച് എന്നെ വേണം തല്ലാൻ. ഓ, ഇനി വല്ലയിടത്തും ചാടി ചത്തു കാണുമോ? നീ ആ കൊക്കപ്പി നോക്കാത്തണ്ട. നീ കരുതാ, കൊണ്ടൊന്നും പറയല്ലേ. വല്ലയിടത്ത് കുരുങ്ങി കിടക്കണേ, പാടിയെങ്കിലും തപ്പിയെടുത്ത് കൊടുക്കണമായിരുന്നു. അഞ്ചപത്തോ കുറഞ്ഞാലും വേണ്ടില്ല. നിന്ന് പിറുവിറക്കാ, നീ പോയി ആ ജംഗ്ഷനിലും പാർക്കിലും ഒക്കെ നോക്ക്. ഞാൻ പോയിട്ട് പിന്നെ സൂയിസൈഡ് പോയിന്റിലും ലേക്ക് സൈഡിലൊക്കെ നോക്കിട്ട്. ഒന്നുണ്ട്, മറ്റേ എന്റെ അമ്മ മറ്റതുണ്ട്. അളിയ, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ, അളിയ, തൊട്ടുപോലെ തന്നെ. അളി, ഇന്നലെ വിശപ്പുണ്ട്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെ? നീ ക്ഷമി, ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഡേ ഡേ
അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, എനിക്കൊരു 50 രൂപ താ. എന്തിന്? ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ ജീവിച്ചോളാം. ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും. നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാകാം. അവിടെ പറയടേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം. നീ ചുമ്മാ ഇരി, അവൾ ഇനി ഉണർന്നില്ലേ. മോളെ, എന്റെ മോളെ, ചാച്ചു വന്നു. ചുഞ്ചിരി മോളെ, എനിക്ക് വിശപ്പുണ്ട്. വാ, വിളിച്ചു തുടങ്ങി. നീ തുടങ്ങി നിക്കടാ, നിക്കടാ. ആവുമല്ലേ മോളു, നമ്മുടെ കുട്ടിയല്ലേടാ, വാടാ കുട്ടി. നിനക്ക് എന്തോന്ന് പറ്റിയടേ? എനിക്ക് വിശപ്പുന്നു. എന്നെ അറിയുവോ? കൊരങ്ങൻ. ഈ കൊരങ്ങൻ മോക്കുന്ന് വയറ് നിറച്ച് അപ്പോ മുട്ടയും പൊറോട്ടയും കോഴിക്കറിയും ഇഡലിയും മുളകുപൊടി ദോശയും ചമ്മന്തിയും ഇടിയപ്പോ ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചു. എന്റെ ഉദ്ദേശം എന്താണ്? ഈ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. മോള് വന്നേ. മോള് വാ. എവിടെ? എന്താ കാറ്? എനിക്ക് വിശക്കിടൂ, 7 ദിവസം ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചോളമി തരാൻ? ശവത്തി കുത്തരുത് ജഡ്ജി. ഏമാനെ ഏമാനെ നല്ലല്ലോ, അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി അദ്ദേഹം പറയാറുണ്ട്. എന്നതിൽ തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. ആ പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മത്തങ്ങാ തലയാന്ന് വിളിച്ചില്ലേ. എനിക്ക് നീ മതിയായിട്ടില്ലേ. ഇവിടെ ഒരുത്തേ ഇതൊക്കെ വരുത്തി വെച്ചത്. ലോട്ടറി അടിച്ചെന്ന് ഇവളാ എന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊളി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിക്കാന്ന് പറഞ്ഞു. ഈ മൂതേവി നോക്ക് 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 മൂത്തോക്ക് നോക്ക്. ദേച്ചിരിക്കണു. ഇഡലി, ബജ്ജി, സാമ്പാർ. അപ്പോൾ എന്ത് വേണേലും തിന്നോ, വേണേ കട മുഴുവൻ മേടിച്ചു തിന്നോ. എന്നോട് ബജ്ജി. അയ്യോ, ചിന്ന കൊയന്തവും ബജ്ജി മേലെ കൈ വെച്ചിട്ട് ഇവിടെ ഗലാട്ടയാ. വേണോ നിനക്ക് 10 ബജ്ജി വാങ്ങി തരയാ? ഒന്നുമില്ല, അതവിടെ തിന്നോളൂ. ഇത് ഇന്നലെ ഞാൻ സ്മാള് പൊഞ്ഞുകൊണ്ടുവന്ന പേപ്പറാണ്. 20 വയസ്സ്, ഇളം പെണ്ണെ കാണവില്ല. ഇത് അവളല്ലേ? പ്രാന്താശുപത്രി പുറത്ത് അടിയതാ. പിടിച്ചു കൊടുത്താ 15,000 രൂപ കിട്ടും. ഇത് 10 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇത് 3 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇതിൽ 25,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയാ. ഇങ്ങനെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ. പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലരുത്. എന്ന് വെച്ചാല്? എന്ന് വെച്ചാ ഒരു 10 ദിവസം എവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ, റേറ്റ് കൂടും ഉറപ്പാ. ഇപ്പൊ കിട്ടുന്നതിന്റെ ഡബിള് കിട്ടിയിരിക്കും. എടാ, 10 ദിവസം ഇതിനെ മേക്കാനോ? ഇതിനാര് ചെലവിന് കൊടുക്കും? ചെലവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ മേടിക്കണ്ട. നീ നടക്കുന്ന കാര്യമല്ലേ പറ. നടന്നില്ലേ, നമ്മൾ നടത്തിയിരിക്കും. ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും. ദാടാ, വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാടാ. പ്ലീസ് ജോജി, പ്ലീസ് കൈകൊട, കൈകൊട. ശരീരത്തിന് സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാ. അത് സമ്മതിക്കില്ല വെച്ചാ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചീത്തയായി പോവല്ലോ എന്ന് കരുതിയ എന്നാണ് പറയുന്നത്. തൂത്ത് തുടയ്ക്കാൻ വന്നവൾ ആ പണി ചെയ്താൽ മതി. 1,000 പണി ഈ വീട്ടിലുണ്ട്, അതൊന്നും ചെയ്യരുത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. എല്ലാ മുറിയിലും ബെഡ്ഷീറ്റ് നല്ലോണം എടുത്തത് കഴിയിട്ടാൽ എന്താ? അത് അലക്കാരന്റെ പണിയല്ലേ? അലക്കാരൻ കൊടുക്കാൻ എന്റെ കാശില്ല. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, തന്നെ തന്നെ കൂടെ ചെയ്താൽ എന്താ? ആ
സത്യ കരുതി കൂട്ടി ഉദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ വെച്ചേക്കില്ല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, അങ്ങനെ തന്നെ. എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളു. വേറെ കാര്യം എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. സംഭവം ലീക്കായെന്നാണ് തോന്നുന്നത്. എന്തു പറ്റി? കണ്ട തൊട്ടികളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കണം. എങ്കിൽ നിന്റെ വായിൽ നിന്ന് തന്നെ, നിന്റെ വായിൽ നിന്ന് തന്നെ നീ ലക്ഷം കിട്ടും കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞു നടന്നു. ഇത് അതൊന്നും അല്ല, നീ ഈ സാധനത്തിനെ കൊണ്ട് വീട്ടിനകത്തിരിക്കണം. അല്ലാതെ പ്രാവ് പറത്താനും മീൻ പിടിക്കാനും ഒക്കെ കൂടെ കൊണ്ടുവരുന്ന ഇങ്ങനെ ഇരിക്കും. അതന്നെ ഞാനും പറഞ്ഞത്, കിട്ടുന്ന കാശിന് ഇതിനെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. മണ്ടാ, ഇപ്പൊ കൊടുത്താൽ ഇത്രയും നാളെ ഇവിടെ തിന്ന് മുടിച്ചതുകൂടി മുതലാവൂല. കുറച്ചും കൂടെ പോട്ടടേ. ഏ, 460 രൂപ ഇപ്പൊ തന്നെ ഇവക്ക് വേണ്ടി ചെലവായി, എന്റെ കാശാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്, നീ എവിടെയും കൊണ്ട് അങ്ങോട്ട് മാറണം. എവിടെ? എടേ, അലക്കാരൊക്കെ അടിച്ചു കണിക്കുന്ന സ്ഥലമില്ലേടേ, ആ ഡോബി ഖാന, അവിടെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്. വിവരമില്ലാത്ത കുറച്ച് കഞ്ഞികളാണ് ചുറ്റും താമസം. നേരം വെളുക്കും അലക്കാരൊക്കെ അടിച്ചു കണിക്കാനായിട്ട് പോകും. അവൻ വരാനെ പത്രവും വായിക്കില്ല. നീ ഒരു 10-20 ദിവസം ആ ഏരിയയിൽ എവിടെ പോറ്റിയാൽ നിന്നെ എവിടെ ആരും അറിയേയില്ല. റേറ്റ് കൂടിക്കൂടി വരികയും ചെയ്യും. നമുക്ക് കച്ചവടം ഉറപ്പിക്കാം. 10-20 ദിവസം ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ അവിടെ കിടന്ന് കറങ്ങാ, നീ ഇവിടെ സുഖമായിട്ട് കഴിയാ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. കുറച്ച് ദിവസം ആ കിളവന്റെ കാപ്പി പാത്രം താങ്ങാൻ പറ്റൂല, അത്രയിലൂടെ നഷ്ടം. അയാള് കാപ്പി കുടിക്കണ്ട, കാലണക്ക് പ്രയോജനമുള്ള ജോലി എന്തെങ്കിലും ചെയ്യടാ. ഞാൻ പറയുന്ന, നീ ഒന്നും പണയണ്ട, ഞാൻ പണഞ്ഞേരാ. ഇനി വാ, മതി മതി, എണീറ്റ് വാ. നീ എന്താ പറയാന്ന് പറഞ്ഞു? അതായത് ആദ്യം ആ പെണ്ണിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം. സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയരുത്. എങ്ങനെ മാറ്റും? അവളുടെ തല അങ്ങ് വെട്ടിക്കളാ. ആക്കരുത്, സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. എടോ, ഗതികേടിന് വല്ലവരും കണ്ടാ തിരിച്ചറിയില്ലേ? സ്ഥിരമായിട്ട് ഫോട്ടോ പത്രത്തിൽ വന്നോണ്ടിരിക്കല്ലേ, അതുകൊണ്ടല്ലേ ഷേപ്പ് മാറ്റണമെന്ന് പറഞ്ഞ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, വാ, നമുക്ക് അവളുടെ തലമുടി ഇവിടെ വെച്ച് മുറിക്കാം. എന്നിട്ടൊരു കണ്ണാടിയും കൂടെ വെച്ച് കൊടുക്കാം. എങ്ങനെ ചെയ്യും? കൊള്ളാം, ഞാനൊരു ഐഡിയ പറയാം. അവക്കൊരു മീശ കൂടി വെച്ച് കൊടുത്താലോ? അറിയുമല്ലേ. ഇല്ല, നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ മീശ മാത്രം പോരാ, ഒരു താടിയും വെച്ച് ഒരു ടർബനും കൊടുത്ത് ഒരു സർദാർജിയാക്കി തല വഴി മുണ്ടിട്ട് നടത്താം. അതെങ്ങനെ ഇരിക്കും? നിന്നെ പോലെ ഒരു മര കഴുതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീശ വെക്കാൻ പോലും കുളമാക്കല്ലേ. നീ പോയി തലമുടി വെട്ടാൻ ഒരാളെ വിളിച്ചോണ്ട് വാ, ഒരു കണ്ണാടി. ആ പോ, തലമുടി ഞാൻ വെട്ട. അതാണ് നിനക്ക് പറ്റിയ പണി. പക്ഷെ ഇത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് വെട്ടിക്കാം. നീ പോയേ. ഒരാളെ വിളിച്ചോണ്ട് വരാൻ പോയി. മാമനെ, ഹായ് മാമൻ. വേണ്ട വേണ്ട, മുടി വെട്ടണ്ട. നിന്നെ ഐസ്ക്രീം.
ഇവിടെ നിനക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയാനുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകെ മൊത്തം 750 രൂപ 60 പൈസയായി. വാടക വേറെ, പിന്നെ മണ്ണെണ്ണ, മല്ലി, മഞ്ഞള്, മുളക്, അരി അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ഇങ്ങ് വാ, ഇങ്ങ് വാ. എന്ത്? അല്ല, ഇനി കുറേ ദിവസം ഈ ഉപദ്രവമായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? കണക്ക് വേണോ? വേണോ അളിയാ. നമ്മൾ തമ്മില് ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കില് പിന്നെ പറയുമ്പോ തെറ്റും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളു വിശ്വാസം ഇല്ലാതായിട്ട്, അത് നീയാണ്. നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇങ്ങനെയെങ്കിൽ എങ്ങനെ? കിട്ടുന്നതില് നിനക്കെത്ര, എനിക്കെത്ര എന്ന് വ്യക്തമായിട്ട് പറയണം. സപ്പോസ് 100,000 കിട്ടിയെന്ന് വിചാരിക്കുക, അതിൽ നിനക്കെത്ര, എനിക്കെത്ര? 100,000 ആണെങ്കിൽ 40 നീ എടുത്തു, 60 മതി എനിക്ക്. ഓ, അപ്പൊ ശരി, എനിക്ക് സമ്മതം. നീ ഇവിടെ താമസം എവിടെ കൂടെ? എന്നെ കൊണ്ട് പറ്റൂല. അത് നിന്നെ കൊണ്ട് പറ്റൂല. ജീവൻ പണയം വെച്ചാ ഞാൻ ഇതിന്റെ കൂടെ കഴിയുന്നത്. 60 എനിക്ക്, 40 നിനക്ക്. ഇതിന്റെ അടി ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊള്ളുന്ന ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. തടിയുടെ കാര്യങ്ങളാ? ഇത്രയും കാലം ഈ വട്ടിന് ഉടുപ്പ്, പാവാട, പാവ, മരുന്ന്, മങ്ങിനെയൊക്കെ മേടിച്ച ഞാനാ, അതിന്റെ കണക്കോ? അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ. ഇതിൽ 60 എനിക്ക്, 40 നിനക്ക്. സമ്മതം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പോവാ. ഒരുമാതിരി കണ്ണി ചോരല്ല ചവർത്താനും പറയടേ. കഷ്ടപ്പാട് എനിക്കുമുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യ, 40 കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. പറ്റില്ല. ഒരു 5,000, 1,000 ചുമ്മാ ഇരടേ. ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? എടാ, 200-100 രൂപയുടെ എടാ, ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രമണം പാടില്ല. കുട്ടി പുഴിക്കത്തിട്ടാ. എന്താണത്? കോഴിക്കറിയാ. ഓ, എന്താ? അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കടിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? ഇനി വല്ല ഉണ്ടോടോ നക്കാൻ? മീൻകറിയേ ഒരു വടി കിട്ടുമോ? പിന്നെയും വടി ഇവിടെ ഉണ്ട്. എന്തിനാ? ഇതിനെ ഒന്ന് കൊന്ന് തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. പാത്രത്തിലോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, ഒരു 10-15 പാത്രം ഈ ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ഉള്ളി, ജീരകം, കറിവേപ്പില എല്ലാം ഇട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിനടുത്ത് കഴിച്ചോളാം. ഇനി മേലാ ഞാൻ അങ്ങനെ ചെയ്യാം. തന്നെ ഒക്കെ തീറ്റി പോരുന്ന എന്നെ വേണം പറയാൻ. തനിക്ക് പ്ലേറ്റ് കഴുകി വെച്ചു. കഴുകിയിട്ടുണ്ടല്ലോ. പച്ചവെള്ളത്തിലായി? അല്ല, ചൂടുള്ളതില്. ആരും ചൂടുള്ളത് കഴിയാ? ഞാൻ ഒരു സത്യം പറയാം, ഞാൻ പച്ചവെള്ളത്തിലെ കഴുകി. എന്താണോ? അല്ല, കൈ കൊണ്ട് നിന്നെ സഹായം ചെയ്യാൻ. തനിക്ക് ഉള്ളൊക്കെ ആദരിപ്പില്ലേ? ഇനി ഇവിടെ നിന്ന് നാക്ക വെള്ളം ഊരിച്ച് കൊതി പിടിപ്പിച്ച് എന്നെ വയറ് ചീത്തയാക്കേ പോകുള്ളോ? ജോജി, ഞാൻ എന്തുവാടാ ഈ കേക്കുന്നെ? അതെങ്ങാണ്ട് പട്ടി മൂങ്ങുന്ന ശബ്ദം. അതേടാ, ആ ഖാൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇതിന് ഉച്ചയിൽ നിന്റെ നിലവിളി ഞാൻ കേക്കും.
നിനക്ക് വല്ല ആവശ്യമുണ്ട് ആ പിച്ചാത്തി മുത്തുവിനെ തല്ലിയിട്ട്? ഞാൻ തല്ലിയില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി ഇവിടെ കൊന്നേ. ചത്തുകോട്ടെന്ന് വെച്ചുകൂടായിരുന്നു. 10 ലക്ഷം കിട്ടിയാലും ഇനി ഊട്ടി ജീവിക്കാൻ നീ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു എഴുത്തിടാം. അല്ലെ വേണ്ട, ഞാൻ ഒരു ടെലിഗ്രാം അടിക്കാം. ഏ അല്ലെ വേണ്ട, ഞാനൊന്ന് ഫോൺ ചെയ്യാം. ഏ അല്ലെ വേണ്ട, ഞാൻ അതൊരു പോയിട്ട് വരാം. അല്ലെ വേണ്ട, അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. അയ്യോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയടേ. എന്ന് പറഞ്ഞാൽ അവന്മാരൊക്കെ ആരാണെന്നും ഈ കൊച്ചിനെ കൊണ്ടുവന്ന് എന്തിനാണെന്നും നമുക്കറിയണ്ടേ? ഹോമിക്കാൻ കൊടുത്ത് തീ പോയോ വായി പോയോ നമ്മൾ അറിയുന്ന എന്തിന്? നമുക്കുള്ള രൂപയെ വാങ്ങിച്ച് ഉടനെ സ്ഥലം വിടാം. എന്റെ പൊന്നളിയാ, ഏത് നിമിഷത്തിൽ അവൻ ജാമ്യത്തിൽ ഇറങ്ങി ഇവിടെ എത്തും. ആരെ? ആ സമദ് ഖാൻ. അവന്റെ ആൾക്കാരോട് നീ ഇനിയും കയറി കൊത്തരുത്. കൈയും കാലും ഇല്ലാതെ നമ്മളെയൊക്കെ കാണാൻ ഭയങ്കര വൃത്തികേടാണല്ലയാ. അതുകൊണ്ട് ഇതിനൊരു ഏർപ്പാടുണ്ടാക്കി ഉടനെ തന്നെ സ്ഥലം വിടണം. എന്ത് പറയണു? ടെലിഗ്രാം അടിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട അടിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് പറയടേ. അവസാനം കൊട്ടയിൽ ഉള്ളതുമില്ല, ഒറ്റാലി കിടന്നും പോയി എന്ന് പറഞ്ഞു പോലാവും. അല്ലെങ്കിൽ വേണ്ട, നീ എന്തെങ്കിലും പോയി ചെയ്യട. ജോജി, 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 നീ വാ. ഡേയ്, ഫോൺ വന്നടേ, അവർ വരുന്നുണ്ട്. 80,000 രൂപ ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ 5,000 കൂടെ പിടിച്ചു മേടിക്കും. പക്ഷേ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാശ് മുഴുവനായിട്ട് കൈ കിട്ടിയിട്ട് വേണം ഊട്ടിപ്പെട്ടട ബോട്ടിക്കെട്ടള. നമുക്ക് രണ്ടുപേർക്കും രാജയോഗം ഒരുമിച്ച് അടിച്ചിരിക്കുന്നളയാ. നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല അവള്. എന്ന് വെച്ചാ? അവൾക്ക് ഭ്രാന്തില്ല. ഒരു പാവം പെണ്ണാ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇതിൽ എന്തോ ഗുലുമാലുണ്ടെന്ന്. അല്ലെ, വെറും ഒരു പ്രാന്തി പെണ്ണിനോട് ഇത്രയും രൂപ അവര് തരുമോ? എന്തോ ആവട്ടെ, നമുക്കിത് നമ്മുടെ കാര്യം. അവരുടെ കൈ കിട്ടിയാ അവരീ പെണ്ണിനെ കൊല്ലും. കൊല്ലോ തിന്നോ എന്ത് വേണേ ചെയ്തോട്ടെ, നമുക്കെന്ത്? നമുക്ക് നമ്മുടെ കാശ് കിട്ടണം, അത്ര തന്നെ. നമുക്ക് എന്ന് പറയണ്ട, നിനക്കെന്ന് പറഞ്ഞാ മതി. എന്ത്, നിനക്ക് കാശ് വേണ്ടേ? ഇങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ട. ഓഹോ, വേണ്ടെങ്കി വേണ്ട, അപ്പൊ മുഴുവൻ കാശ് ഞാൻ എടുത്തോളാ. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നന്ദിനെ വിട്ടുകൊടുക്കില്ല. നീ എന്തോതാ പറഞ്ഞേ, വിട്ടുകൊടുക്കൂല? അവള് നിന്റെ സ്വത്തൊന്നും അല്ല. നീ കൂടുതൽ സംസാരിക്കണ്ട. സംസാരിക്കടാ, മുടക്കിയ കാശിന്റെ 5 ഇരട്ടി മുതലും പലിശ മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. ആ കാശ് നിനക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. കുറെ നാളായിട്ട് നീ ഉണ്ടാക്കുന്നു, നിന്റെ ഒരു പുല്ലു എനിക്ക് വേണ്ടടാ. വേണ്ടെങ്കിൽ പോടാ. അങ്ങനെ പോകുന്നില്ലടാ. നെത്തോലി പോലിരുന്ന പെണ്ണ് എന്റെ കാശിന് തിന്ന് കൊഴുത്തപ്പോ ആ കൊഴുപ്പ് കണ്ടങ്ങ് വീണുപോയി സാർ. തണുപ്പത്ത് കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നങ്ങ് സുഖം പിടിച്ചു അല്ലടാ. അതുകൊണ്ടായിരിക്കും അവൾ ഇറക്കി ഇവിടെ എത്ര മടി. എന്താ അതിന്റെ ഉദ്ദേശം? പാട്ടും പാടി കിടന്ന് പ്രേമിക്കാനാണോ? അവളെ കൊണ്ടു കിടന്ന് കൂട്ടിക്കൊടുത്ത് കാശ് പിരിക്കാനോ? ആവശ്യം പറഞ്ഞോട്ടല്ലോ. എന്നെ തല്ലിയല്ലടാ, നിന്നെയും കാണിച്ചിടാടാ. എന്റെ മീശ എവിടെ? മുഖത്തുണ്ടല്ലോ. മുഖത്തുള്ളതിന്റെ ബാക്കി എവിടെ ചോദിച്ചേ? എനിക്കറിയില്ല, വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും. ഏത് പാറ്റയോ കരണ്ടെന്ന് എനിക്കറിയാ. എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു, ഇപ്പൊ നല്ല ചന്തണ്ട്. ഇക്കണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയല്ലോടി. ഓഹരിത്തരം കാണിക്കൊരു അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിന്റെ 4 കഷ്ണങ്ങളും കാലെ പിടിച്ചൊരാൽക്കുന്നുണ്ടല്ലോ. പലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാ നിന്നെ ഇറക്കി വിടി. എന്റെ അമ്മായിമ്മടെ പാറ്റാക്കറണ്ടല്ലേ.
സാറേ, ഈ കണക്കിലൊരു സംശയം സാർ. ഇത് 75,000, ഇത് 5, ആകെ മൊത്തം 80,000. ആളെ കാണിച്ചു തരാന്നുള്ള കരാറേ നമ്മൾ തമ്മിൽ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർ ചെയ്തോളാം. പറഞ്ഞ രണ്ടൊരു പിന്നാലി പോക, പോ ശീഘ്രം. ആളിറങ്ങി ഓടിക്കളയും, വിടരുത്, ഉപദ്രവിക്കും, സൂക്ഷിക്കണം. മിസ്റ്റർ കയ്യടച്ച അത് റാങ്ക പോണതില്ലേ. സത്യം പറഞ്ഞ ഇത് പോരാ. ആ കുറച്ചുകൂടെ തരാം. ഓ അവൾ ഇവിടെ തന്നെ അല്ലേ താമസം? അതെ അതില്ലേ. നീ വാ, ഞാൻ ഇനി വരാൻ. ചത്തോന്നറിയാൻ വന്നാണല്ലടാ, ചത്തില്ല. നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേക്കണ്ട. ഞാനിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കിൽ ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ. അധികം ദേഹം ഇളക്കണ്ട. ഇനി ഇളകാൻ ഒന്നുമില്ല, എല്ലാ അവന്മാരെ അടിച്ചിളക്കി. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷൻ ആവരുത്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്നു മുടിച്ചത് എന്റെ കാശ്, നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്, അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിന് ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല, ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണലാകാൻ അവകാശമില്ലല്ലോ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്കണ്ട. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി, ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, അല്ല നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല. പുല്ലേ, ഗുഡ് ബൈ. നീ അവളെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഞാൻ കണ്ടുപിടിക്കൂടാ, ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് ഒന്നുമേ പുറിയില്ലയോ, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്? മാങ്ങാത്തു ലേശി പോടോ, വരാന്റെ ചിത്രത്തിൽ പേപ്പർ വായിക്കണം. മേഡം ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്? 10,00,000 കാറും എങ്ങോട്ടാണ് കാമതയാണ് യാറും വാങ്ങലാണ് ശരി, നിശ്ചയം ആടിക്കും. നീ വലിയ വാചകം നടക്കണ്ട, ഒരു ടിക്കറ്റ് തന്നെ. അവിടെയാ എന്ന പാട്ട് പാടുങ്കോ, ഉങ്ങൾക്ക് താ. ഇത്തവണെങ്കിലും അടിക്കോ. എന്താ നിനക്കൊരു അടി വേണമെന്നുണ്ടാ? ഏ ഇരിക്കവിടെ. എന്തിനടയും മയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ. അതിനിച്ചിരിക്കാ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ചേട്ടാ, ആ ടിക്കറ്റ് ഇങ്ങോട്ട്. എന്തിനാ ഇങ്ങോട്ട് തന്നേ? നിനക്ക് ഇതിനെ പറ്റി അറിയോ? KL 7 2 0 7 8 4 3 1. ചേട്ടാ, ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും, ഞാനാ പറയുന്ന. ഇതൊക്കെ എടുക്കുന്നതിന് ദൈവ വിചാരം വേണ്ടേ? നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ? ഇതാ നോക്കിയേ. ശരിയാ, ശരി. കിട്ടണേട്ടാ. ഓ കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ ഞാൻ അത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ K 7 7 2 0 7 8 8. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 3 3 ഒന്ന് എന്തോ ഒന്ന്.
താൻ എവിടേക്കായി നോക്കണേ? താൻ്റെ പൊട്ടങ്ങളിക്കാ ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്ന് ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ടി കാളെ, സുപ്രീം കോടതിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എൻ്റെ തന്തയ്ക്ക്? ഇത്രയും നാൾ ഞാനത് കേട്ടതേ എൻ്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായാൽ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പോ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും? താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കുറച്ച് വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്, എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ച് കാണിക്കാം. ഡോ എങ്കിലും നോക്കണോ? ഡോ പെട്ടേ താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ, മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്. എത്ര പേരെ താൻ ഈ തൂക്കിക്കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരേ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങി തറിയ ധൈര്യം, നീ ഇങ്ങനെ വട പുറത്തേക്ക് ഇങ്ങനെ വട. മത്തങ്ങിത്തറിയ എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം. അവിടുത്തെ ബില്ല് തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. പോടാ തല്ലു ഒളി, ദേ കൈ സൂക്ഷിച്ചോണം. അവനുമായിട്ട് ഞാൻ ഉടക്കി പൊട്ടി പൊട്ടി ചകടാ ചകടാ. തും ഹംസെ ചകടാ കരേഗാ? യെസ്. തും പാഗലേ ക്യാ? ഹം നിശ്ചൽ ഹേ. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ ദുഷ്മൻ ദുഷ്മൻ. തൂ മേരാ ദുഷ്മൻ ഹൈ? യെസ്. വോ സാലാ ജോർജി മേരാ ആദ്മി കോ മാരാ. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल. मुझे मालूम, यो अरഞ്ഞുടാ എന്നുള്ള എൻ്റെ ഹിന്ദി എന്തുവാണോ എന്തോ. मुझे मालूम. बोल. मुझे मालूम. അയ്യോ എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നീ മർദായോട് പറഞ്ഞു കൊടുക്കണാ. രേഖ പിടിക്കയ്യാ, പക്കത്തിലെ കായലെടുക്കും, വണ്ടി കുതിരെ എങ്ക പോയിടും. എവ്വളോ വാച്ച്? 20 രൂപ. 20 രൂപവാ? ആമാ. ഇന്റെ കുതിരവണ്ടി എനക്ക് വേണ്ട. ഇതാ ഇതെവിടെ ഹോസ്പിറ്റലിൽ പടുത്തിട്ട് നല്ലത്. ഇവിടൊക്കെ തൂറി വൃത്തികേടാക്കി. ഞാൻ നിക്കൂല, മീശ എടുത്ത് വേഷം മാറിയാലും എനിക്ക് ആളെ അറിയാം. എടാ നിന്നെ അല്ല എനിക്ക് വേണ്ടത്. അറിയാം, നിങ്ങൾക്ക് വേണ്ടത് ഫോട്ടോയല്ലേ? അതല്ല, നീ അവിടെ നിന്നെ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. ജോജി എവിടെ? ആഹാ, ജോജിയാണോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്? അവൻ ഇനിയും മതിയായില്ലേ? എന്റെ പുക കണ്ടേ അവൻ അടക്കുള്ളൂ. അവിടെ കുഴി 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 കുഴി. ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് പ്രാന്താന്ന്, പിന്നെ മനസ്സിലായി. എന്തായാലും യജ്ഞദേഹത്തിന് വന്ന മാറ്റം കിട്ടുണിയെ കണ്ടാൽ അറിയാം. തന്തയ്ക്ക് വിളിയൊക്കെ ഇപ്പൊ നിർത്തി, തമാശയും കള്ളിയും ചിരിയൊക്കെ അല്ലേ,
ഏതായാലും ആ പെണ്ണൊരു മിടു മിടുക്കിയ ജഡ്ജിയദ്ദേഹത്തിനെ വരച്ച വരയ്ക്കവള് കൊണ്ടുവന്നില്ലേ? അവള് ജോജിയുടെ ആരാന്നാ പറഞ്ഞേ? അവന്റെ അകന്ന ബന്ധത്തിൽ ആരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടിരിക്കുന്നത്. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അഞ്ച് ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാർ ഇപ്പോൾ ഉണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. കൊറേ നേരമായി ഞാനോട് വന്നിരിക്കുന്നു. നീ ആനയെ അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടുക്കാൻ മേലായിരുന്നു. ഓ, ഇതിന് ഭയങ്കര ഭാരമല്ലേ? അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരായിരുന്നത്. നിന്റെ വായലെന്തുവാ ഒഴുകട്ടെ. ഇതെന്താ? ആപ്പിള്. അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളൂ ഊണിന്. അതെന്താ, ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല. ഇതും നിന്ന് വെള്ളവും കുടിച്ചാൽ മതി. വേണേ എടനോട് തരാം. അത് നിന്നെ മറ്റവനോട് കൊടുത്താ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്ക് ഓരോന്നും ചെയ്തുതരാനല്ല കാശ് നിന്നോട് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി? മലമറിക്കാൻ ഇത്രയും പ്രയാസമല്ലേ? തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടി പോയ തർക്കുത്തരായിപ്പോ. ഇത് എന്തോന്നാടോ അപ്പനെ? എന്നാ നേരെ ചോദ്യം വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലിയാ നിനക്ക് എന്തോന്നാ ഇവിടെ ഒരു കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണോ? എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേ വിളിക്കാം. നീ എന്നെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയും ചെയ്യാൻ സാധിക്കുള്ളൂ. അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ചെയ്തില്ലല്ലോ. അത് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാ. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാ മതി. തന്തയോട് തന്നെ പറഞ്ഞു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട, ഒരു നേരം ഉണ്ടല്ലോ. ചത്തൊന്നും പോകല്ലോ.